പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഖണ്ഡകാവ്യങ്ങളിലൊന്നായ കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ മലയാള കവികളിൽ ആധുനിക കവിത്രയത്തിൽ ഏറ്റവും പ്രഗത്ഭനായ കവിയാണ് കുമാരനാശാൻ. നമ്മൾ കണ്ടു, മഹാകാവ്യം എഴുതാതെ, പണ്ടൊക്കെ മഹാകവി പട്ടം കിട്ടണമെങ്കിൽ മഹാകാവ്യം രചിക്കണമായിരുന്നു. എന്നാൽ മഹാകാവ്യം രചിക്കാതെ തന്നെ മലയാളികളുടെ മനസ്സിൽ മഹാകവി പട്ടം കിട്ടിയ കവിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഖണ്ഡകാവ്യങ്ങളിലൊന്നാണ് നളിനി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, എന്താ ഖണ്ഡകാവ്യം? കാവ്യം കവിത മൂന്ന് വിധത്തിലുണ്ട്. ചെറുകവിതകൾ, ഇപ്പോൾ പൂവിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന കവിതകൾ, വ്യക്തികളെക്കുറിച്ചോ വസ്തുതകളെക്കുറിച്ചൊക്കെ എഴുതുന്ന കവിതകൾ. രണ്ടാമത്, ഖണ്ഡകാവ്യങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവിനെ, ഘട്ടത്തെ വികാരാത്മകമായി നല്ല താളബദ്ധതയോടെ കാര്യകാരണ സഹിതം യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്ന കാവ്യരീതിയാണ് ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. അതൊരു 100, 150, 200 അടുത്ത ശ്ലോകങ്ങളൊക്കെ കാണും. മഹാകാവ്യം എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തന്നെ കഥ പറയുന്ന ബൃഹത്തായ കാവ്യങ്ങളാണ്, അതിബൃഹത്തായ കാവ്യങ്ങളാണ്. 2000, 3000 ഒക്കെ വരി പിന്നെ ശ്ലോകങ്ങളുള്ള ഖണ്ഡകാവ്യങ്ങളാണ്. അപ്പോൾ ആശാൻ്റെ പ്രസിദ്ധമായ കവിതകളൊക്കെ ഖണ്ഡകാവ്യങ്ങളാണ്. ഇപ്പോൾ നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷി, ഇവയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ ഖണ്ഡകാവ്യങ്ങൾ. അപ്പം അതിൽ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാം. അതാ, എല്ലാത്തിൻ്റെയും സാരം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ സാരം സത്യമാണ് എന്നാണ് കവി ഉദ്ഘോഷിക്കുന്നത്. മാംസനിബദ്ധമല്ല രാഗം. നമുക്ക് ഒരാളോട് തോന്നുന്ന സ്നേഹം അഥവാ ഇഷ്ടം, അയാളുടെ അവരുടെ പിന്നെ സൗന്ദര്യമോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ വംശമോ സാമ്പത്തിക സ്ഥിതിയോ ഒക്കെ നോക്കിയിട്ടാണ് പൊതുവെ ആളുകൾക്ക് മറ്റുള്ളവരോട് അനുരാഗം തോന്നുന്നത്. എന്നാൽ ഇതൊന്നുമല്ല അനുരാഗത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ആന്തരികമായ സത്യ ആത്മാവിനെ ഉൾക്കൊള്ളലാണ് എന്നാണ് ആശാൻ പറഞ്ഞു തരുന്നത്. മാംസനിബദ്ധമല്ല രാഗം. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുക മാത്രമല്ല, ജീവിതത്തിന് ശേഷവും സ്നേഹിക്കാമെന്ന് ആശാൻ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഖണ്ഡകാവ്യം നളിനി. ഇപ്പോൾ നമ്മൾ കണ്ടു, ആ കാവ്യത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നളിനിയും ദിവാകരനും, നായികാനായകന്മാർ. അപ്പോൾ നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ച് സ്കൂളിൽ പോവുകയും, ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമില്ല എങ്കിലും, ഒരുമിച്ച് പള്ളിക്കൂടത്തിൽ പോവുകയും കളിക്കുകയും ചിരിക്കുകയും രസിക്കുകയൊക്കെ ചെയ്തു അല്ലേ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഒട്ടേറെ കളിക്കൂട്ടുകാരുണ്ടാവും. ഇന്നത്തെ ജീവിതാവസ്ഥയല്ല അന്ന്. അപ്പോൾ അങ്ങനെ കളിക്കൂട്ടുകാരെ പരസ്പരം ഇഷ്ടപ്പെടുക സ്വാഭാവികമാണ്. അപ്പം നളിനിയും ദിവാകരനും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ദിവാകരൻ ഈ ഇഹലോക ജീവിതത്തിൽ താല്പര്യം കുറഞ്ഞ് അദ്ദേഹം ആധ്യാത്മികമായ ചിന്തകളിലേക്ക് മാറി. അപ്പോൾ ആ സമയത്തും നളിനിയുടെ മനസ്സിൽ ദിവാകരൻ തന്നെയായിരുന്നു. അപ്പോൾ ദിവാകരൻ, ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച്, പക്വത വരുന്നതിനനുസരിച്ച് ആ ബാല്യകാലത്ത് തോന്നിയ ഇഷ്ടം നളിനിയുടെ മനസ്സിൽ ക്രമേണ ദിവാകരനോടുള്ള അഗാധമായ സ്നേഹമായി വളരുകയായിരുന്നു. ഈ വളരുന്ന ഘട്ടത്തിൽ ദിവാകരനാവട്ടെ മറ്റൊരു തലത്തിലാണ്, ആധ്യാത്മികമായ തലത്തിൽ സന്യാസത്തിൻ്റെ മാർഗത്തിലേക്ക് മെല്ലെ ചുവടുവെക്കുകയായിരുന്നു.
അപ്പോൾ രണ്ടുപേരും ഒരേ ഘട്ടത്തിലും തുടങ്ങി രണ്ടു വഴിക്ക് പിരിയുകയാണ് നമ്മൾ കാണണം കേട്ടോ. നള്ളിയുടെ മനസ്സിൽ ദിവാകരനെക്കുറിച്ച് തന്നെ ചിന്തയുണ്ടാവുകയും ആ ഇഷ്ടം ക്രമേണ അനുരാഗമായി ദിവ്യമായൊരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു വരുന്നു. അതേസമയം തന്നെ ദിവാകരൻ നളിനിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവന് ഈ ഇഹലോക ജീവിതത്തിലല്ല ആധ്യാത്മികമായ ജീവിതത്തിലായിരുന്നു താല്പര്യം. ക്രമേണ അത് വളർന്നു വന്ന് അദ്ദേഹം സന്യസിക്കാനായി നാട് വിട്ടുപോയി. അവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. അപ്പോൾ നാട് വിട്ടുപോയി കുറച്ചു കാലം കഴിഞ്ഞു. നളിനിയുടെ മനസ്സിൽ ദിവാകരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലരുടെ മനസ്സിൽ ചിലരെക്കുറിച്ച് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അത് മാറുക പ്രയാസമാണ്. ആശാൻ പറഞ്ഞിട്ടുണ്ട്, പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിടാം, കഴിയും ഇവ മനസ്സിമാർ മനസ്സൊഴിവത് അശക്യമൊരാളിലൂന്നിയാൽ. എന്താ, ഒരു മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പഴയ ഒരു വള്ളി, ഒരു മുല്ലവള്ളിയോ ഏതെങ്കിലും തേന്മാർ ഏതെങ്കിലും വള്ളിയോ നമുക്ക് എന്ത് ചെയ്യാം, അടർത്തി വേറൊരു മരത്തിൽ കൊണ്ടുപോയി പടർത്താം. നമുക്ക് കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് പടർന്നു പോയിക്കോളും അല്ലേ. പുഴയൊഴുകും വഴി, ഒരു പുഴയെ നമുക്ക് വേണമെങ്കിൽ വലിയ ജെ സി ബി കൊണ്ടുവന്ന് അതിൻ്റെ ഗതി മാറ്റി മറിച്ച് വേറെ റൂട്ടിലേക്ക് മാറ്റിവിടാം. കഴിയും ഇവ ഈ കാര്യങ്ങൾ കഴിയും. ഒഴിവത് മനസ്സിമാർ മനസ്സ്, ചെറുപ്പക്കാരികളുടെ മനസ്സ് ഒഴിവത് അശക്യം ഒരാളിൽ ഊന്നിയാൽ. സംശയമില്ല, ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ മനസ്സിൽ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് പടർത്തിയെടുക്കുക അസാധ്യമാണെന്ന് ആശാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ നളിനി നാട്ടിലെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ മകളാണ്. അപ്പോൾ ഇന്നത്തെ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്ന അല്ലേ ഒരു കാലമാണ്. യൗവനയുക്തിയാകുന്നതിന് മുമ്പ് തന്നെ നളിനിക്ക് പല വിവാഹാലോചനകളും, ഒരു അച്ഛൻ്റെ അമ്മയുടെയും കടമയാണ്. അവരുടെ കടമ എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഇന്നാണ് നമ്മൾ പെൺകുട്ടികളെ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ച് അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഈ ആധുനിക ഘട്ടമാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല, കുട്ടികൾ ഒത്തിരി വലുതാകുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യണം, അവരെ ഏതെങ്കിലും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കാളിദാസൻ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ ആരോ നമ്മെ സൂക്ഷിക്കാൻ അല്ലല്ലേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധനം പോലെയാണ് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അത് ഉടമസ്ഥൻ വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ വീട്ടിൽ പെൺകുട്ടികൾ വളർന്ന് അവർക്ക് വിവാഹം ആവുന്നതുവരെ മാതാപിതാക്കൾക്ക് പലവിധത്തിലുള്ള ടെൻഷനുകളാണ്. അപ്പോൾ അങ്ങനെ നളിനിക്ക് പല വിവാഹാലോചനകളും വരുന്നു. അങ്ങനെ ഒരാളുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്ന ഘട്ടം വരുമ്പോൾ നളിനിക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതാവുകയും ദിവാകരനെ ഉള്ള സ്നേഹം മൂത്ത് ഇനി മറ്റൊരാളുടെ പുരുഷൻ്റെ ഭാര്യയായി കഴിയേണ്ടി വരുന്നത് സാഹസികമാണെന്ന് മനസ്സിലാക്കി അവൾ എന്ത് ചെയ്യുന്നു, നാട് വിട്ട് പോവുകയാണ് അല്ലേ. ദിവാകരൻ അന്വേഷിച്ച് നാട് വിട്ട് പോവുകയാണ്. അങ്ങനെ നാട് വിട്ട് പോകുന്ന നളിനി ദിവാകരനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും എത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അന്നും ഇന്നും തപസ്വിമാരുടെ തപസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും പാവനമായ സ്ഥലം ഹിമാലയമാണ്. വളരെ നാളുകൾ അന്വേഷിച്ച് അവൾ അവസാനം ഹിമാലയത്തിലെത്തി. അവിടെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിലൂടെയൊക്കെ നളിനി ദിവാകരനെ തെരഞ്ഞു. അവസാനം അവൾക്ക് നിരാശ തോന്നി. അവളൊരു പൊയ്കയിൽ ഒരു കുളത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. കുളത്തിലേക്ക് ആത്മഹത്യയ്ക്ക് വേണ്ടി എടുത്തു ചാടി. അത് കണ്ടു നിന്ന കുറച്ച് സന്യാസിനിമാർ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം നളിനി ദിവാകരനെ യാദൃച്ഛികമായി കണ്ടുമുട്ടി. അപ്പം അങ്ങനെ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് നമുക്ക് പഠിക്കാൻ. പ്രിയദർശനം, ഇഷ്ടപ്പെട്ട കാഴ്ച, അത് നളിനി ദിവാകരനെ എത്രയോ വർഷത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. ആർക്കു വേണ്ടിയാണോ അവൾ നാടും വീടും മാതാപിതാക്കളെയും വരാനിരുന്ന വിവാഹത്തേക്ക് ഉപേക്ഷിച്ച് പോയത്, ആ ലക്ഷ്യം സാധിക്കുകയാണ് നളിനി ഇവിടെ. അത്രയും കാര്യം, അതാണ് ഇതിൻ്റെ ആമുഖം. അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കാര്യങ്ങൾ ഒന്നും കൂടെ പഠിക്കും. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പുസ്തകം നോക്കുക. അതിൻ്റെ വരികൾ ഞാനൊന്ന് ഒന്നുകൂടി വ്യാഖ്യാനിച്ച് പറയാം. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും കേട്ടോ. അപ്പം ദിവാകരനെ ഹിമാലയത്തിൽ വെച്ചിട്ട്
നളിനി കണ്ടുമുട്ടുകയാണ് അല്ലേ കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്താ പറയുന്നത് നളിനി ദിവാകരനെ കാണുമ്പോൾ നളിനി ആദ്യം പറയുകയാണ് കഷ്ടകാലം അകലം കഴിഞ്ഞു ഹാ ഹാ കഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ ആശ്ചര്യ സൂചകമാണ് കഷ്ടകാലം അഖിലം അഖിലം എന്ന് പറഞ്ഞാൽ മുഴുവൻ എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു ദിവാകരൻ ഇങ്ങനെ ദിവാകരൻ ആളെ മനസ്സിലായിട്ടില്ല നളിനിക്ക് കണ്ട് ആളെ മനസ്സിലായി മനസ്സിലായോ പക്ഷേ ദിവാകരൻ ആളെ മനസ്സിലാകുന്നില്ല അപ്പോൾ ദിവാകരനെ കണ്ടപടി നളിനി പറയാണ് കഷ്ടകാലം അകലം കഴിഞ്ഞു ഹാ കഷ്ടം എൻ്റെ സകല കഷ്ടകാലങ്ങളും അവസാനിച്ചു കഷ്ടകാലം അകലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ദിഷ്ടം ഭാഗ്യം ദിഷ്ടമീ വടിവിയെന്ന് വടിവിയിലുക എന്ന് പറഞ്ഞാൽ രൂപമെടുക്കുക എന്നർത്ഥം ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ഭാഗ്യം തന്നെ ഇതാ ഒരു രൂപമെടുത്തിട്ട് ദിവാകരൻ്റെ രൂപത്തിൽ ഇതാ വന്നിരിക്കുന്നു ഭാഗ്യം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇവിടെ ഇതാ ഭാഗ്യം എന്ന് പറയുന്ന വസ്തുത ദിവാകരൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വടിവിയെന്നു വന്നു രൂപമെടുത്ത് വന്നിരിക്കുന്നു വടിവിയലുക രൂപമെടുക്കുക അപ്പോൾ എന്താ പറഞ്ഞത് അല്ലി എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു ദിവാകരൻ ഭാഗ്യം ഇതാ ദിവാകരൻ അങ്ങയുടെ രൂപത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങയെ കണ്ടത് മഹാഭാഗ്യമാണ് എന്ന് നളിനി പറയുകയാണ് അല്ലേ ദൃഷ്ടനായിഹ ഭവാൻ ദൃഷ്ടനാവുക കാണപ്പെടുക ദൃഷ്ടനാവുക കാണപ്പെടുക ദൃഷ്ടനായിഹ ഭവാൻ ഇഹ ഇവിടെ ഇതാ അല്ലയോ ഭവാനെ ദിവാകര അങ്ങ് കാണപ്പെട്ടിരിക്കുന്നു ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ മഹാമതേ എന്ന് പറഞ്ഞാൽ എന്താ ശ്രേഷ്ഠ സന്യാസി എന്നർത്ഥം ശ്രേഷ്ഠനായ ബുദ്ധിയുള്ളവൻ മഹത്തായ മതിയുള്ളവനാണ് മഹാമതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് മഹാമതേ എന്ന് പറഞ്ഞാൽ മഹത്തായ ബുദ്ധി മതിയുള്ള ബുദ്ധിയുള്ളവനെ ശ്രേഷ്ഠ സന്യാസി ശ്രേഷ്ഠ ആരാണ് ഞാൻ ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ അങ്ങയ്ക്ക് പണ്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് എത്ര കൃത്യമാണ് നളിനി പറയുന്നത് അല്ലേ കഷ്ടകാലമകലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ അല്ലയോ ഭാഗ്യമിതാ അങ്ങയുടെ രൂപമെടുത്ത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യവതിയായി ഞാൻ ആരാണെന്ന് അങ്ങേക്കറിയുമോ അങ്ങയ്ക്ക് പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന അങ്ങേറ്റത് സ്നേഹിച്ചിരുന്ന നളിനിയാണ് ഞാൻ പണ്ട് ഇഷ്ടയാമെന്നാണ് പറഞ്ഞത് ഇപ്പം ദിവാകരൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാം എത്രയോ കാലത്തിന് ശേഷം കാണുകയാണ് അല്ലേ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി നളിനിക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് ഇഷ്ടയാം ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ മഹാമതേ മനസ്സിലായില്ലേ ഒന്നുകൂടെ വായിച്ചു നോക്ക് കഷ്ടകാലമകലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ ഞാൻ ആരാണ് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട പഴയ നളിനിയാണ് അല്ലേ എന്ന് പറയുകയാണ് അപ്പം നോക്കുക ആ വരി നമ്മൾ കണ്ടു പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ എന്താണ് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് അല്ലേ പ്രാണനോടും ഒരു നാൾ ഭവൽപദം പ്രാണനോടെ ജീവനോടെ ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് അല്ലേ ഭവൽപദം കാണുവാൻ അങ്ങയുടെ പദം ഭവൽപദം അങ്ങയുടെ കാല് അല്ല അങ്ങയുടെ കാൽപാദങ്ങൾ കാണുവാൻ ചിരം അഹോ വളരെ കാലമായി ഞാൻ കൊതിച്ചു അല്ലേ എന്താ ജീവനോടുകൂടി അങ്ങയുടെ കാൽപാദങ്ങൾ കാണാൻ കാൽപാദങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അങ്ങയെ കാണാൻ അല്ലേ കാൽപാദങ്ങൾ കാണുക എന്ന് പാദം മാത്രം കാണുമോ ഇല്ല ആ ദിവാകരൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയ നായകനെ ജീവനോടെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചു അല്ലേ പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരം അഹോ ചിരം വളരെ കാലം അഹോ കഷ്ടം അല്ലേ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഞാൻ എവിടെ ഈ ഹിമാലയത്തിൽ
കേണു വാണു കേണു കരഞ്ഞു കേഴുക കരയുക കേണു വാണി ഇവിടെ ഞാൻ ഇവിടെ കരഞ്ഞു 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 ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ പറയുന്നു അങ്ങയെ ജീവനോടെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രയോ കാലമായി ചിരകാലമായി ഞാനിവിടെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് വസിക്കുകയായിരുന്നു കഴിച്ചുകൂട്ടുകയായിരുന്നു അല്ലേ എന്നിട്ട് പറയുന്നു ഏകും അർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ അതൊരു സാമാന്യമായ ഒരു കാര്യം കൊണ്ട് സമർത്ഥിക്കുകയാണ് ഏകും അർത്ഥിയാം പ്രാണി അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക അഭ്യർത്ഥിക്കുക അല്ലേ എപ്പോഴും അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യാചിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണിതൻ പ്രിയം പ്രാണി എന്ന് പറഞ്ഞാൽ ജീവി എന്നർത്ഥം മനുഷ്യനൊരു ജീവിയാണ് എല്ലാ ജീവനുള്ളവയൊക്കെ ജീവിയാണ് എല്ലാം പ്രാണികളാണ് അപ്പോൾ പ്രാണിയുടെ പ്രിയം ഒരിക്കൽ ഈശ്വരൻ പ്രിയം ഇഷ്ടം ഒരിക്കൽ ദൈവം സാധിച്ചു കൊടുക്കും എന്താ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവിയുടെ ആഗ്രഹം ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ സാധിച്ചു കൊടുക്കും അതിൻ്റെ തെളിവാണ് എന്ത് അങ്ങിതാ എൻ്റെ മുമ്പിൽ ഭാഗ്യം രൂപമെടുത്തു വന്നതുപോലെ വന്നിരിക്കുന്നു ഞാൻ എത്ര കാലമായി അങ്ങയുടെ പാദങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ജീവനോടെ അങ്ങയെ കാണും എന്നുള്ള പ്രതീക്ഷ കൈവിടാതെ ഞാനിങ്ങനെ കഴിഞ്ഞുപോയി എത്രയോ കാലമായി അപ്പോൾ എന്തു ചെയ്യുന്നു ദൈവം പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന അഭ്യർത്ഥിക്കുന്ന ജീവിയുടെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഈശ്വരൻ സാധിച്ചു കൊടുക്കും അതിപ്പോൾ എനിക്ക് ബോധ്യമായി അല്ലേ എന്താ പറഞ്ഞത് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുമാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഞാനിവിടെ കരഞ്ഞു കുളിച്ച് അങ്ങനെ ഒരിക്കൽ ജീവനോടെ കാണാം എന്ന് കരുതി ഇവിടെ വന്നതാണ് അല്ലേ ഏകും അർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ആഗ്രഹം ദൈവം ഒരിക്കൽ സാധിച്ചു തരും അതെനിക്കിപ്പോൾ ബോധ്യമായി എന്ന് ദിവാകരൻ പറയുകയാണ് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു ജീവിയുടെയും ആഗ്രഹം ദൈവം ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ സാധിപ്പിച്ചു തരും അല്ലേ അടുത്ത നോക്കുക സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കിലും ഓർക്കിടായി ഓർത്തിടായിലും എന്താ സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായിലും ഒന്നുകൂടെ സന്യസിച്ചളവും ആസ്തയാൽ സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായിലും എന്താ പറഞ്ഞത് സന്യസിച്ചളവ് ഏത് അങ്ങ് ഹിമാലയത്തിൽ എവിടെ ഈ പ്രദേശത്ത് വന്ന് സന്യാസി ഇപ്പോൾ ഒരു സന്യാസിയുടെ രൂപമാണ് താടി മുടിയൊക്കെ നീട്ടി കമണ്ടലുമൊക്കെ ആയി പിന്നല്ലേ അങ്ങനെയാണിപ്പോൾ അപ്പോൾ അങ്ങ് ഇവിടെ വന്ന് ഹിമാലയത്തിൽ വന്ന് സന്യസിച്ചളവ് അളവ് എന്ന് പറഞ്ഞാൽ സമയത്ത് വേളയിൽ എന്നർത്ഥം അങ്ങ് സന്യസിച്ച വേളയിൽ സന്യസിച്ചളവും സന്യസിച്ച അളവ് എന്ന് പറഞ്ഞാൽ അങ്ങ് സന്യസിച്ച സമയത്ത് എവിടെ ഹിമാലയത്തിൽ വന്ന് സന്യസിച്ച സമയത്ത് ആസ്തയാൽ ഭവാൻ ആസ്ത ആഗ്രഹം ആഗ്രഹം മൂലം അങ്ങയെ കാണണമെന്ന ആഗ്രഹം മൂലം ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണ ഞാൻ എന്ത് ചെയ്തു ഭവാനെ തന്നെ മനസ്സിലോർത്ത് തപസ്സനുഷ്ഠിച്ചു രണ്ട് കാര്യമാണ് രണ്ടുപേരും തപസ്സനുഷ്ഠിക്കുന്നു ദിവാകരൻ സന്യസിച്ചത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചാണ് നളിനി ആഗ്രഹത്താൽ ദിവാകരനെ കാണണമെന്ന ആഗ്രഹത്താൽ ദിവാകരനെ മനസ്സിൽ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുന്നു ഡിഫറൻറ്റ് മനസ്സിലായോ വ്യത്യസ്തമായ രണ്ടുപേരും തപസ്സാണ് തീവ്രമായ തപസ്സാണ് ദിവാകരൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ച ആ സമയത്ത് ദിവാകരനെ മനസ്സിൽ ധ്യാനിച്ച് നളിനി തപസ്സനുഷ്ഠിക്കുന്നു രണ്ടും വ്യത്യസ്തമായ രണ്ട് തലങ്ങളിലാണ് അതാണ് പറഞ്ഞത് സന്യസിച്ചളവും ആസ്തയാൽ സന്യസിച്ചളവ് അങ്ങ് സന്യസിച്ച വേളയിൽ സമയത്ത് ആസ്തയാൽ ആഗ്രഹം മൂലം ഭവാൻ തന്നെ ഓർത്തിക തപസ്സിൽ വാണു ഞാൻ ഭവാനെ തന്നെ മനസ്സിലോർത്ത് ദിവാകരനെ തന്നെ മനസ്സിലോർത്ത് ഞാൻ തപസ്സിൽ വാണു അല്ലേ ധന്യയായി സപതി കാണുക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായിലും എന്താ ധന്യയായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളായി എങ്ങനെ അങ്ങയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം വരം നൽകുമ്പോൾ തപസ് പൂർണ്ണമായി അങ്ങ് ധന്യനാവും അങ്ങനെ ആയിട്ടുണ്ടാവാം അല്ലേ ഞാനും ധന്യയായി സപതി സപതി പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഞാൻ അങ്ങയെ കണ്ടപ്പോൾ സപതി കാണുക മൂലമങ്ങ് അങ്ങയെ ഞാൻ കണ്ടതുമൂലം ഞാൻ ആരായി ധന്യയായി സപതി കാണുക മൂലമങ്ങ് ഞാൻ ധന്യയായി അല്ലേ അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും
അങ്ങ് ഒരുപക്ഷെ എന്നെ ഓർക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവില്ല. എന്തായാലും ഞാൻ ആരായി? ധന്യയായി. എൻ്റെ തപസ്സിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി. ദൈവത്തെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ആളുടെ തപസ് പൂർണ്ണമാകുന്നത് ദൈവം എപ്പോഴാണോ അയാളുടെ മുന്നിൽ അല്ലെങ്കിൽ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന അപ്പോഴാണ്. നളിനിയും അങ്ങനെയാണ്. ദിവാകരനെ മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിച്ച് തപസ് അനുഷ്ഠിച്ച നളിനി ഒടുവിലിതാ ദിവാകരനെ നേരിട്ട് കണ്ടപ്പോൾ അവളും ധന്യയായി. പക്ഷേ അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അങ്ങ് എന്നെ ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ ധന്യയായി. അതാണ് പറഞ്ഞത് അല്ലേ. നോക്കുക, സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിക തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും ഞാൻ ധന്യ. എങ്ങനെയാ ധന്യയായത്? ദിവാകരനെ പെട്ടെന്ന് കണ്ടത് മൂലം. എന്താ കാണാൻ കാരണം? അല്ല, അങ്ങനെ ആ ധന്യയായി എന്ന് പറയുന്നത് ദിവാകരനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ധ്യാനത്തിലിരിക്കുകയായിരുന്നു നളിനി ഈ കാലം അത്രയും. അതുകൊണ്ട് ദിവാകരനെ കണ്ടു, ജീവിതം ധന്യമായി, ധന്യമായി സപതി കാണകം, അങ്ങ് എന്നെ കണ്ടത് മൂലം ഞാൻ ധന്യയായി. അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും, അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം, ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ അങ്ങയുടെ അല്ല അങ്ങ് ഞാൻ അങ്ങയെ കണ്ടത് മൂലം ധന്യയായി അല്ലേ. നമ്മുടെ വായിക്കാം, സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിക തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും അങ്ങ് എന്നെ ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ ധന്യയായി. മനസ്സിലായില്ലേ? അടുത്ത സ്റ്റാൻസ് നോക്കാം. ഏവമോതിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴഞ്ഞു നിന്നവൾ ഭാവശാലികൾ വിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. എത്താ മനോഹരമാണ് അല്ലേ. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴഞ്ഞു നിന്നവൾ കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ വിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. എന്താ അവസ്ഥ? ഏവമോതി ഇടരാർന്നു, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഓതി പറഞ്ഞു, ഏവമോതി ഇപ്രകാരം പറഞ്ഞു. ഏവമോതി ഇടരാർന്ന്, ഇടർ ദുഃഖം, ഇടരാർന്ന് ദുഃഖിച്ച്, ഇപ്രകാരം അവൾ ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ അങ്ങ് എൻ അങ്ങയെ കണ്ടതുമൂലം ഞാൻ ധന്യയായി, ഭാഗ്യമിതാ എൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അങ്ങ് പണ്ട് അങ്ങേക്ക് പണ്ട് ഇഷ്ടമായിരുന്ന നളിനിയാണ് ഞാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലേ. അപ്പം ഇപ്രകാരം പറഞ്ഞിട്ട് ഏവമോതി ഇപ്രകാരം പറഞ്ഞ് ഇടരാർന്ന് ദുഃഖിച്ച്, ഇടർ ആർന്ന് ദുഃഖിച്ച് കണ്ണുനീർ തൂവിനാൾ, അവൾ എന്ത് ചെയ്തു? കണ്ണുനീർ തൂവി, ധാരാധാരയായി കണ്ണുനീർ തൂവി. മൊഴി കുഴങ്ങി നിന്നവൾ, മൊഴി കുഴങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും പറയാൻ പറ്റാണ്ടായിപ്പോയി അല്ലേ. നമുക്ക് അധികമായ സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ഗദ്ഗത കണ്ഠരായി നമ്മൾ അല്ലേ, എന്താ പറയേണ്ടതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ മൊഴി കുഴങ്ങി, അവൾക്കൊരു വാക്കും വരുന്നില്ല പൊതുവാ വായിൽ നിന്ന്, കണ്ട് വികാരാധീനയായി അവൾ കരഞ്ഞു അല്ലേ. കരഞ്ഞ് മൊഴി കുഴങ്ങി നിന്നവൾ, വാക്കുകളൊക്കെ തടസ്സപ്പെട്ടവൾ അങ്ങനെ നിന്നു. എന്നിട്ട് കവി പറയുകയാണ്, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ, പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലം കഴിഞ്ഞ് പിരിഞ്ഞിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ പിരിഞ്ഞു കൂടിയ ഈ വിധം വികലമാം സുഖോദയം, അവർക്കുണ്ടാകുന്ന സുഖം അപൂർണമാണ്, പൂർണ്ണമാവില്ല. ഇവിടെ ദിവാകരനും നളിനിയും കണ്ടു, നളിനിക്കും ദിവാകരൻ അവരുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ സാഫല്യം, പൂർണ്ണത വികലമാണ്, ഇവിടെ പൂർണ്ണമാകുന്നില്ല. അപ്പം കവി പറയാണ്, അത് നളിനി പറയുന്നതല്ല കവി. കാരണം ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് ആർക്കറിയാം? കവിക്കറിയാം. അതുകൊണ്ട് കവി പറയുകയാണ്, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ, പരസ്പര സ്നേഹമുള്ള ആളുകൾ ഒരിക്കൽ പിരിഞ്ഞിട്ട് വീണ്ടും ഒത്തുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. സുഖം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ മോഡലിൽ അല്ലേ, ഒരു കോമഡി ഫിനിഷിംഗ് ആയിരിക്കില്ല. ഈ വിധം വികലമാം സുഖോദയം, സുഖോദയം എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ഉദയം, ഉണർവ്, സുഖമുണ്ടാകുന്നത് വികലമായിരിക്കും, അപൂർണമായിരിക്കും. എങ്ങനെയുള്ള ആളുകൾ, പരസ്പര സ്നേഹമുള്ള ആളുകൾ ഒത്തുചേരുമ്പോൾ. ഏത് ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത്? ദിവാകരൻ്റെയും നളിനിയുടെയും ഉദാഹരണം വെച്ചിട്ടാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നോട് നോക്കാം. ഏവമോതിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഈ വിധം വികലമാം സുഖോദയം എന്ന് കവി പറയുകയാണ്.
നോക്കാം. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിവാഷ്പ പരിവാടലം മുഖം പൂരിതാവയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. മനോഹരമായ രൂപമയാണ് കവി അല്ലേ. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ഒരു ഇങ്ങനെ വിചാരിക്കുക, അത് രാവിലെ നമ്മൾ ചെറിയൊരു തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഉദ്യാനത്തിൽ മനോഹരമായ റോസാപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇതളുകളിൽ അവിടെ ഇവിടെ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ തുടുത്ത് നിൽക്കുകയാണ്. തലേന്ന് രാത്രി പെയ്ത മഞ്ഞ് തുള്ളികൾ തുടുത്ത് നിൽക്കും. എന്ത് മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും അതല്ലേ. ഏത് മനോഹരമായ റോസാപ്പൂവ്, അന്ന് രാവിലെ വിരിഞ്ഞ റോസാപ്പൂവ് പനി ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് തുള്ളികൾ, രാത്രി പെയ്ത മഞ്ഞ് തുള്ളികൾ വഹിച്ചുകൊണ്ട് അങ്ങനെ വിടർന്ന് സൂര്യനെ നോക്കി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. അതുപോലെയാണ് നളിനിയെ ദിവാകരൻ കണ്ടത് എന്ന് കവി പറയുകയാണ്. ധീരനായ യതി നോക്കി, യതി എന്ന് പറഞ്ഞ സന്യാസി, ധീരനായ ആ സന്യാസി നോക്കി തന്നിതൻ, തന്നി യുവതി തന്നിതൻ ആരാണിവിടെ, നളിനിയുടെ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഭൂരി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, ഭൂരിബാഷ്പം എന്താ ധാരാളമായി കണ്ണുനീർ തൂവി, പരിപാടലം മുഖം ചുവന്നു തുടുത്ത മുഖം, കരയമ്മ മുഖം ചുവന്നു തുടുക്കും അല്ലേ. അപ്പോൾ നളിനി ഇങ്ങനെ കരഞ്ഞ് മൊഴികുഴങ്ങി നിന്നതാണ് അല്ലേ. ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവി മൊഴികുഴങ്ങി നിന്നവളാണ്. അങ്ങനെ കണ്ണുനീർ തൂവി നിൽക്കുകയാണ്. അങ്ങനെ അവളുടെ മുഖം ഇങ്ങനെ കണ്ണുനീർ, അവിടെ ഇവിടെ കണ്ണുനീർ കവിളിൽ കണ്ണുനീർ ഒലിച്ച് പറ്റിപ്പിടിച്ച് അങ്ങനെ മുഖം ചുവന്ന് തുടുത്തു നിൽക്കുകയാണ്. ആ ചുവന്ന് തുടുത്ത കണ്ണുനീർ പറ്റിയിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ ഗദ്ഗദഗഡ്ഢയായിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി കവി, അങ്ങനെ ധീരനായ കവി അല്ല സന്യാസി നോക്കി നിന്നു. ഏതുപോലെ പൂരിതാഭയുടെ ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പൂരിതാഭ വർദ്ധിച്ച ശോഭയോടെ സൗന്ദര്യത്തോടെ പൂരിതാഭയുടെ ഉഷസ്സിൽ പ്രഭാതത്തിൽ മഞ്ഞുതൻ ധാരയാർന്ന മഞ്ഞുതുള്ളി ഇങ്ങനെ ധാരധാരിയായി ഇങ്ങനെ ഒഴുകിയിരിക്കുന്ന പനിനീർ സുമോപമം, പനിനീർ സുമത്തിനോട് ഉപമിക്കാവുന്ന മുഖം അല്ലേ. അപ്പോൾ പനിനീർ പൂവിനോട്, സുമം നിറ പൂ, പനിനീർ പൂവിനോട് ഉപമിക്കാവുന്ന മനോഹരമായ ആ മുഖത്ത് നോക്കി ആര് നിന്നു, സന്യാസി നിന്നു അല്ലേ, ദിവാകരൻ നിന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ നളിനിയുടെ മുഖത്തെയും റോസാപ്പൂവിനെയും കവി താരതമ്യം ചെയ്യുകയാണ്. കവി നളിനിയുടെ മുഖത്തെ റോസാപ്പൂവിനോട് സാദൃശ്യം ചെയ്യുന്നു അല്ലേ, തുല്യത പറയുന്നു. അതുകൊണ്ട് അപ്പോൾ ഉപമാലങ്കാരമാണ്, ഒന്നൊന്ന് ഒരു വസ്തു വേറൊരു വസ്തുവിനെ പോലെയാണ് എന്ന് പറയുന്നതാണ് ഉപമ എന്ന് പറയുന്ന അലങ്കാരം നിങ്ങൾ പഠിക്കാനില്ലെങ്കിലും പറയുന്നേ ഉള്ളൂ. അപ്പോൾ നളിനിയുടെ കണ്ണുനീർ പറ്റിയിരിക്കുന്ന നളിനിയുടെ ചുവന്ന് തുടുത്ത, കരഞ്ഞ് തുടുത്ത മുഖത്തെ മഞ്ഞുതുള്ളി വഹിച്ചു നിൽക്കുന്ന പനിനീർ പൂവിനോട് സാദൃശ്യം ചെയ്തിരിക്കുന്നു. അതാണ് ഇന്നോട് നോക്കാം. ധീരനായ ഇതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോട് ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. അപ്പോൾ അങ്ങനെ പരസ്പരം നളിനി പറഞ്ഞതാണ്, ഞാനിങ്ങനെയൊക്കെയാണ്, ഇന്ന ഇന്ന ആളാണെന്ന് പറയുന്നു. ദിവാകരൻ അത് കേട്ട് നിൽക്കുകയാണ്. അവസാനം കരഞ്ഞു തുടുത്ത അവളുടെ മുഖത്തേക്ക് ദിവാകരൻ അങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് അല്ലേ, നിൽക്കുന്നു. അപ്പോൾ അടുത്ത് നോക്കാം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുക ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. എന്താ ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. എന്താ പറഞ്ഞത്? ആരതെന്നുടനറിഞ്ഞു, എന്താ ആരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞു. ഇത്രയും നേരം ദിവാകരൻ തിരിച്ചറിഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഇപ്പോൾ അറിഞ്ഞു. ആരതെന്നുടനറിഞ്ഞു, എന്നാ ആരാണ് തൻ്റെ മുമ്പിലുള്ളതെന്ന് ആര് മനസ്സിലാക്കി? ദിവാകരൻ. ഇത്രയും നളിനിക്ക് കണ്ട മാത്രയിൽ പറഞ്ഞു അല്ലേ. ഇഷ്ടജന രൂപമോരുവാൻ നാരിമാർക്ക് നയനം സസൂക്ഷ്മമാണെന്നാണ് ആശാൻ പറഞ്ഞത്. എന്താ അവനവൻ്റെ പ്രിയപ്പെട്ട ആളുകളെ
എത്ര ആൾത്തിരക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ സ്ത്രീകൾക്ക് ഭയങ്കരമായ കഴിവാണ്. ഇഷ്ടജന രൂപം ഊരുവാൻ നാരിമാർ നയനം സസൂക്ഷ്മമാമെന്ന് ആശാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ദിവാകരൻ നള്ളിയെ തിരിച്ചറിഞ്ഞത്. അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. ആരതെന്നുടനറിഞ്ഞു, ആരാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞു. ആരറിഞ്ഞു? ദിവാകരൻ. കൗതുകം പാരമാർന്നു. കൗതുകം സന്തോഷം, പാരം ധാരാളം വർദ്ധിച്ച കൗതുകം പാരമാർന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. ആരെ? നള്ളിയെ തിരിച്ചറിഞ്ഞപ്പോൾ ദിവാകരന് കൗതുകം പാരമാർന്നു, സന്തോഷം വർദ്ധിച്ചു. കരുതി പുരാഗതം. പുരാഗതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പഴയ ചരിത്രമാണ്. പുരാഗതം കഴിഞ്ഞു പോയത്, പണ്ട് കഴിഞ്ഞത് എന്നർത്ഥം. പുരാഗതം, പുരാഗതമാണ് ചരിത്രം അല്ലേ. പഴയ കാര്യങ്ങളൊക്കെ പുരാഗതം കരുതി, ഓർത്തു. കരുതുക, ഓർക്കുക. അയാൾ എന്ത് ചെയ്യും? പഴയ കാര്യം ഫ്ലാഷ് ബാക്ക്. ആ ഓ നളിനി, യാ മൈ ഗോഡ് അല്ലേ, യാ നളിനി, നളി ആ ഇപ്പം ഞാൻ ഓർക്കുന്നു, ഐ ഡു റിമെമ്പർ നളിനി അല്ലേ. അപ്പോൾ കരുതി പുരാഗതം എന്താണ്? പഴയ കാര്യങ്ങൾ ഓർത്തു. ചാരു ശൈശവ കഥയ്ക്കു ചേർന്ന് ഒരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ചാരു ശൈശവ കഥ, ചാരു മനോഹരമായ, ചാരു മനോഹരമായ ശൈശവ കഥയ്ക്കു ചേർന്ന ഒരു വാക്കരുളി. എന്താ? അവരുടെ ബാല്യകാലത്തെ ആ കഥകൾക്ക് ചേർന്ന ഒരു കാര്യം അയാൾ പറഞ്ഞു. ഏത്? ഇപ്പോഴാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് തൻ്റെ പഴയ ചരിത്രം ഓർത്തത്, കളിക്കൂട്ടുകാരിയായ നളിനിയെ ഓർത്തത്. അപ്പോൾ അയാൾ അതിനനുസരിച്ച് പറഞ്ഞു. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. അവനെന്ത് ചെയ്തു? മനോഹരമായ ശൈശവകഥയ്ക്ക് ചേർന്ന ഒരു വാക്ക് അയാൾ പറഞ്ഞു അല്ലേ. പാരവും, അതാണ് ദിവാകരൻ പറയുന്ന കാര്യമാണ്, പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരും നയേ. എന്താ? പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും, പാരം എന്നാ നല്ലവണ്ണം വർദ്ധിച്ച വിധത്തിൽ നല്ലവണ്ണം. പാരവും പരിചയം കലർന്നിഴും പേര്, നല്ല പരിചയമുള്ള ഈ പേര്. ഏത്? നളിനി. ഒരു കാലത്ത് ദിവാകരൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ച പേരായിരുന്നു ഈ നളിനി എന്ന പേര് അല്ലേ. ആ ഈ പേര് ഞാനിപ്പോൾ ഓർക്കുന്നു. പാരവും പരിചയം കലർന്നിഴും, നല്ലവണ്ണം പരിചയമുള്ള ഈ പേര് ഞാനിപ്പോൾ ഓർക്കുന്നു. മധുരമായ കണ്ഠവും, നല്ല മധുരമുള്ള നിൻ്റെ സ്വരം. കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത്, കഴുത്തിൽ നിന്ന് വരുന്ന സ്വരം. നിൻ്റെ മനോഹരമായ ഈ ശബ്ദവും, മധുരമൂറുന്ന ഈ ശബ്ദവും, നിൻ്റെ നല്ല പരിചയമുള്ള നിൻ്റെ പേരും നിൻ്റെ ഈ ശബ്ദവും, മനോഹരമായ മധുരമായ നിൻ്റെ ശബ്ദവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നതേ. സാരമായി, കാര്യമായി, സ്മൃതിയിൽ, എൻ്റെ ഓർമ്മയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും, ദൂരെയുള്ള നിൻ്റെ വീടും വരുന്നയേ. വരുന്നു, മനസ്സിലായോ? അല്ലയോ അയ്യേ എന്ന് പറഞ്ഞ പെൺകുട്ടി, അല്ലയോ അവളെ പെൺകുട്ടി നളിനി, നിൻ്റെ പേരും നിൻ്റെ ദൂരെയുള്ള വീടും നിൻ്റെ ശബ്ദവും എല്ലാം എനിക്കിപ്പം മനസ്സിലായി. ഇപ്പം സാരമായി സ്മൃതിയിൽ വരുന്നു, കാര്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നു അല്ലേ. എന്താ പറഞ്ഞത്? പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. ആ നിൻ്റെ പേരും നിൻ്റെ ഒച്ചയും ദൂരെ ദൂരെയുള്ള നിൻ്റെ അങ്ങ് നമ്മളെ കേരളത്തിൽ മലയാള നാട്ടിലുള്ള നിൻ്റെ വീടൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. ആ ഓക്കെ 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 ഓക്കെ, ഇപ്പം മനസ്സിലാവുന്നു. ചായ് നല്ല പരിചയം എന്ന് ദിവാകരൻ പറയും അല്ലേ. പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. നിൻ്റെ പേരും ദൂരെയുള്ള വീടും നിൻ്റെ ശബ്ദവും ഒക്കെ ഇപ്പോൾ കാര്യമായി എൻ്റെ ഓർമ്മയിൽ വരുന്നു. മനസ്സിലായോ? ഒരു നാരി വഴി കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്യായി നീ. എന്താ? കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്യായി നീ.
അപ്പോൾ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, ഇണ്ടൽ ദുഃഖം. അപ്പോൾ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട. എന്താ, നിന്നെ കണ്ടപാടെ എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത് ഓർത്തിട്ട് നിനക്ക് ദുഃഖം വേണ്ട, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല എന്ന് നിനക്ക് വിഷമം വേണ്ട. അതായത് കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത്, പെട്ടെന്ന് തന്നെ നിന്നെ മനസ്സിലാക്കാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി, ദുഃഖം വേണ്ട. അല്ലയോ കൂട്ടുകാരി, കേണിടേണ്ട കേൾ, നീ കരയേണ്ട കേൾക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്, കേഴുക കരയ, കേണിടേണ്ട കേൾ നീ കേൾക്കുക. അല്ലേ, നിന്നെ പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാത്തതിൽ അയ്യോ എനിക്ക് മനസ്സിലായില്ലോ നീ വിചാരിച്ച് ദുഃഖിക്കരുത്, നീ കരയേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ, സബതി വല്യായി നീ. എന്താ, പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമത്തായിരുന്നു. എന്നാ, അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ, പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു. നമ്മൾ സ്കൂളിൽ പോയ കാലത്ത് നീ ഒരു ചെറിയ കുട്ടിയാണ്, ഒരു പാവാടേൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ മുറുക്കിക്കെട്ടി മൂക്കുന്ന കൊൽപ്പിച്ച് ഇങ്ങനെ, അല്ലേ, സ്ലേറ്റും പുസ്തകം കഷത്ത് വെച്ച് ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടന്ന ചെറിയൊരു കുട്ടിയാണ്. നീ ഒരു ചെറിയ ഇളം കുരുന്നായിരുന്നു, പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ അന്ന് കണ്ടപ്പം. അവസാനമായി നിന്നെ കണ്ടപ്പോൾ നീ ചെറിയ കുട്ടിയാണ്, എന്നാണ് ഞാൻ പോരുന്നത്, അല്ലേ, കുറേ കാലം കഴിഞ്ഞ് പോരുന്നപ്പോൾ അന്ന് നീ ചെറിയ, ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എത്ര പെട്ടെന്നാണ് കാലം നിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്, അല്ലേ. സബതി വല്ലിയായി നീ, നീ ഇപ്പോൾ എന്തായി, സബതി പെട്ടെന്ന് ഒരു വല്ലി വല്ലിച്ചെടിയായി, ഒരു വള്ളിച്ചെടിയായി മാറി. എന്ന് പറഞ്ഞാൽ അന്നൊരു മൊട്ടായിരുന്നു നീ, ഇപ്പോൾ നീ വളർന്ന് വലുതായി വലിയൊരു പെൺകുട്ടിയായി മാറി. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തത്. ഞാൻ പോരുന്ന സമയത്ത് ഞാൻ നിന്നെ അവസാനമായി കണ്ടപ്പോൾ നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, ഇപ്പോൾ നീ വളർന്ന് യൗവനയുക്തയായ ഒരു പെൺകുട്ടിയായി മാറി, ഒരു സ്ത്രീയായി മാറി. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചറിയുന്നത്. അങ്ങനെയല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആൾക്കാരെ വളരെ കാലം കഴിയുമ്പം കണ്ടാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിങ്ങളിപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല. ഇപ്പോഴും നമ്മളിവിടെ പണ്ട് പഠിച്ച എത്രയോ മക്കൾ താടിയും മുടിയൊക്കെ നിർത്തി വല്ല അജാനുബാഹുക്കളായി, പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരും മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ മനസ്സിലാവുന്നില്ല സത്യത്തിൽ. പേരോർക്കും, പിന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് ആ പഴയ രൂപം മനസ്സിൽ വരിക, അതിനേറെ വ്യത്യസ്തമാണ്. അതാണ് പറഞ്ഞത്, കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ, പണ്ടു നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ, സബതി വല്യായി നീ. നീ ആരായി? നീ ഇപ്പോൾ ഒരു വലിയ വള്ളിച്ചെടിയായി മാറി. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാകാതെ പോയത് എന്ന് പറയുന്നത്. ഓക്കേ.